ഒരു സർപ്രൈസ് യെസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ചേരാമായിട്ട് നോക്കിയേ ഞാനൊരു ക്ലൂ പറയാം കേട്ടോ ക്ലൂ കൊടുക്കുന്നില്ല ക്ലൂ കൊടുക്കണ്ട അല്ലാതെ തന്നെ ആണോ അയ്യോ പെട്ടെന്ന് എനിക്ക് കൊടുക്കുന്നില്ലാണോ അടുത്തൊന്ന് കാണോ ഞാനൊരു ഫോർട്ട് ഫോർട്ട് കാണിച്ചു ഒരു ഞാൻ എന്തെങ്കിലും ഇനി സ്ക്രീനിലോട്ട് കാണിച്ചു തരാം രാം ജയറാമേട്ടൻ മനസ്സിലാക്കാൻ പറ്റും എന്റെ പൊന്ന അനിയനാണ് സന്തോഷ് എന്ന സിനിമയിലെ ജയറാമേട്ട് ശ്രീനിവാസൻ സാറിന്റെ അനിയനാണ് ഇരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞത് കണ്ടിട്ടില്ല അതിപ്പിനെ ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പറ്റി നമ്മള് കണ്ടിട്ടില്ല കണ്ടു കണ്ടോ സാറിന്റെ കണ്ടു ഞാൻ ഐഡന്റിഫൈ എന്താണെന്നറിയോ കോട്ടപ്പള്ളി എന്തോ ഒരു പടമാണല്ലേ അനിയനായിട്ട് അഭിനയിച്ചിട്ട് പടം തീരുന്നത് ആ കഥാപാത്രത്തിലല്ലേ ആണ് ആ കൊടി ഓടിച്ചു കളഞ്ഞിട്ടല്ലേ ഞാനും അല്ല അനിയൻ ഞാനും ശ്രീനിവാസനും ഞാനും നന്നായി ശ്രീനിവാസനൊരു കോടതിയിലേക്ക് ഒരു കേസ് വാദിക്കാൻ പോകുന്നു ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ പുതിയൊരു ഇന്റർവ്യൂ ഉണ്ട് അച്ഛാ ഇന്നെങ്കിലും എനിക്ക് അത് തീർച്ചയായിട്ടും കിട്ടുന്നു പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു ആ ഇറങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ ക്ലാസ് പുറത്താക്കി ഞങ്ങൾ ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊരു കൊടി വേണമല്ലോ നാളെ മുതൽ കൊടി ഓടിച്ചെറിയുമ്പോൾ ആണ് പടം തീരുന്ന പക്ഷേ എന്താ പറയാ കൊടി പിടിച്ച് എറിഞ്ഞോണ്ടിരിക്കണോ ഉണ്ടായ യഥാർത്ഥ ജീവിതത്തില് ഡോക്ടറാണ് ൂട്ടിലായിരുന്നു പ്രാക്ടീസ്റ്റാർട്ട് ചെയ്ത് ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ കാരണം ശ്രീനിവാസൻ സാർ ജയറാമേട്ടൻ തിലകൻ സാർ അങ്ങനെ ഒരു വലിയ സെറ്റ് ആയിരുന്നു സന്ദേശത്തിന്റെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഞങ്ങളൊരു പത്താം ക്ലാസ് കാരനായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ജയറാമേട്ടനാണ് എന്നെ മുണ്ടുക്കാൻ പഠിപ്പിച്ചത്

മുക്കോയ സാറ് കുറച്ച് നേരം മാത്രം സാർ സാറയിനകത്തുണ്ട് അപ്പൊ അതേ സമയത്ത് തന്നെയായിരുന്നു എന്റെ കൂടെയാണ് കെ ആർ പിയുടെ കൂടെ ഐ എൻ എസ് പി എൻ എസ് പിയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ട് എനിക്കതിലും ഓർമ്മയുള്ള ഡയലോഗ് അതാ മറ്റേ പോളണ്ടിനെ പറ്റിയൊരു കോമൺ ആയിരുന്നു ഇതിൽ കൂടെ മാമുയുണ്ട് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട്